ഇബ്രാൻ. നടി ആക്രമിച്ച കേസിൽ അധിക കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കൽ നടപടിക്കായി ദിലീപും ശരത്തും കഴിഞ്ഞ ദിവസമായിരുന്നു കോടതിയിൽ ഹാജരായത്. എറണാകുളം ജില്ലാ സെഷൻസ് കോടതിയിലാണ് ഇവർ ഹാജരായത്. നടി ആക്രമിച്ച കേസിൽ കുറ്റപത്രം വായിച്ചു കേട്ട പ്രതികൾ കുറ്റം നിഷേധിച്ചു. എറണാകുളം ജില്ലാ സെഷൻസ് കോടതിയിലെ അടച്ചിട്ട മുറിയിലാണ് അധിക കുറ്റപത്രം പ്രതികളെ വായിച്ചു കേൾപ്പിച്ചത്. തുടരന്വേഷണ റിപ്പോർട്ട് തള്ളണമെന്ന ദിലീപിന്റെ ആവശ്യം നിരസിച്ചതിന് പിന്നാലെയായിരുന്നു പ്രതികൾ കുറ്റപത്രം വായിച്ചു കേൾക്കുന്നതിന് വേണ്ടി കോടതിയിൽ ഹാജരാവണമെന്ന് കോടതി വ്യക്തമാക്കിയത്. ആദ്യം വിസ്തരിക്കേണ്ട 39 സാക്ഷികളുടെ പട്ടിക പ്രോസിക്യൂഷൻ കോടതിക്ക് കൈമാറി. മഞ്ജുവാര്യർ, ബാലചന്ദ്രകുമാർ എന്നിവർ ആദ്യ പട്ടികയിൽ ഉൾപ്പെടുന്നു. അതേസമയം നടി ആക്രമിക്കപ്പെട്ട കേസിലെ സുപ്രധാനമായ ഒരു ദിനമായിരുന്നു ഇന്നലെയെന്നാണ് അതിജീവിതയുടെ അഭിഭാഷകയായ ടി ബി മിനി അഭിപ്രായപ്പെടുന്നത്. റിപ്പോർട്ടർ ടിവിയുടെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അവർ. കുറ്റം ഫ്രെയിം ചെയ്തിരിക്കുകയാണ്. 201, 204 അനുസരിച്ച് ദിലീപിനെയും ശരത്തിനെയും ചേർത്തുള്ള കുറ്റപത്രം കോടതിയിൽ വായിച്ചിരിക്കുന്നു. നടിയെ ആക്രമിച്ച കേസുമായി ചേർത്ത് തന്നെ ഇനിയുള്ള നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നതെന്നും ടി ബി മിനി വ്യക്തമാക്കുന്നു. ദീർഘമായ ഒരു ചാർജ് ഫ്രെയിമിംഗ് ആണ് ഉണ്ടായിരിക്കുന്നത്. കുറ്റങ്ങളെല്ലാം പ്രതികളെ വായിച്ചു കേൾപ്പിച്ചു കൊടുത്തു. തെളിവുകൾ നശിപ്പിച്ചത് സംബന്ധിച്ചെല്ലാം ഇതിലുണ്ടായിരുന്നു. ലാപ്ടോപ്പിലെ തെളിവുകൾ, ഫോണിലെ തെളിവുകൾ, ഇതെല്ലാം നശിപ്പിച്ചതിനെയും ഒളിച്ചുവെച്ചതിനെയും സംബന്ധിച്ചൊക്കെ കോടതി വിശദമായി തന്നെ വായിച്ചു കേൾപ്പിച്ചു. കുറ്റവാളിയാണോ അല്ലയോ എന്നത് സംബന്ധിച്ച് ഇനിയും വിചാരണ നടക്കേണ്ടതുണ്ട്. അതിനൊക്കെ കുറച്ചുകൂടി സമയമെടുക്കും. ധാരാളം സാക്ഷികളെ വിസ്തരിക്കാനുണ്ട്. സാക്ഷികളുടെ പട്ടികയൊക്കെ പ്രോസിക്യൂഷൻ കോടതിയിലേക്ക് കൊടുത്തിട്ടുണ്ട്. 10-ാം തീയതി കേസിന്റെ വിസ്താരം വീണ്ടും ആരംഭിക്കും. രഹസ്യ വിചാരണയാണ് നടക്കുകയെന്നും അഡ്വക്കേറ്റ് ടി ബി മിനി വ്യക്തമാക്കുന്നു. രഹസ്യ വിചാരണയാണെങ്കിലും കുറച്ചുകൂടെ ജാഗ്രത നമ്മുടെ ഭാഗത്തു നിന്നുമുണ്ട്. പഴയതുപോലെ ആയിരിക്കില്ല. തീർച്ചയായും ഇതിനെ ചുറ്റും എല്ലാവരുടെയും കണ്ണുണ്ടാവും. സാക്ഷികൾ വന്ന് കൃത്യമായ മൊഴികൾ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം. ഫെയറായിട്ടുള്ള ഒരു വിചാരണയാണ് നടക്കേണ്ടത്. കുറ്റവാളിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് കോടതിയിലാണ്. അവിടെ നമ്മുടെ ഒരു തരത്തിലുള്ള കൈകടത്തലും സാധ്യമാവാൻ പാടില്ല. ഫെയറായിട്ടുള്ള വിചാരണ നടക്കണം. സാക്ഷികളെ പണവും പവറും ഉപയോഗിച്ച് സ്വാധീനിച്ച് കൂറുമാറ്റുന്ന സംഭവങ്ങൾ ഉണ്ടാവുമ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ജുഡീഷ്യറിയുടെ ഭാഗത്തു നിന്നും കൃത്യമായ നിലപാടുകൾ ഉണ്ടാവണം. ഇതിനുള്ള ശ്രമങ്ങൾ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നുണ്ടാവണമെന്നും പ്രതീക്ഷിക്കാമെന്നും ടി ബി മിനി പറയുന്നു. ഒരുപാട് സാക്ഷികളെ വിസ്തരിക്കുക എന്നുള്ളതല്ല, കറക്റ്റായ സാക്ഷികളെ വിസ്തരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 100-ലേറെ സാക്ഷികൾ ഉണ്ടെങ്കിലും 39 സാക്ഷികൾ മതി എന്നതിലേക്ക് തീരുമാനിച്ച് ഇവർ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ പറയുന്നതിലേക്ക് കൊണ്ടുപോയി ശരിയായ രീതിയിൽ വിചാരണ നടക്കുന്നതാണ് നല്ലൊരു നടപടിക്രമം എന്ന് കരുതുന്നയാളാണ് ഞാൻ. കൂടുതൽ സാക്ഷികൾ ഉണ്ടെങ്കിൽ കേസിൽ ഗംഭീരമാവും എന്നല്ല, ശരിയായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ് വേണ്ടത്. അങ്ങനെ ചെയ്യുന്നതിന് വേണ്ടിയുള്ള സാഹചര്യം പ്രോസിക്യൂഷൻ ഉണ്ടാവണം. അത് നടക്കട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നതും ടി ബി മിനി ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് കൂട്ടിച്ചേർക്കുന്നു. കേസ് നവംബർ 3 വീണ്ടും പരിഗണിക്കും. നടി ആക്രമിച്ച കേസിലെ ക്രൈംബ്രാഞ്ചിന്റെ തുടരന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ദിലീപും ശരത്തും സമർപ്പിച്ച ഹർജികൾ എറണാകുളം പ്രിൻസിപ്പൽ സെക്ഷൻസ് കോടതി തള്ളിയിരുന്നു. തെളിവ് നശിപ്പിച്ചതടക്കം പുതുതായി ചുമത്തിയ രണ്ട് കുറ്റങ്ങളും നിലനിൽക്കുമെന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ ഡിസംബറിൽ നിർത്തിവച്ച വിചാരണ നവംബർ 10 പുനരാരംഭിക്കാനാണ് കോടതിയുടെ തീരുമാനം. ക്രൈംബ്രാഞ്ച് നൽകിയ തുടരന്വേഷണ റിപ്പോർട്ടിലെ തെളിവ് നശിപ്പിക്കൽ, തെളിവ് ഒളിപ്പിക്കൽ അടക്കമുള്ള കുറ്റങ്ങൾ നിലനിൽക്കില്ലെന്നും തുടരന്വേഷണ റിപ്പോർട്ട് തള്ളണമെന്നുമായിരുന്നു 8-ാം പ്രതി ദിലീപ്, 15-ാം പ്രതി ശരത് എന്നിവർ കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നത്. ബാലചന്ദ്രകുമാറിന്റെ മൊഴിയെ തുടർന്ന് ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിൽ തങ്ങൾക്കെതിരെ പുതിയ കണ്ടെത്തലുകൾ ഉണ്ടായിട്ടില്ലെന്നും പ്രതിഭാഗം വാദിച്ചു.